സോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. 2023 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരമാണ്. സോ ഒരു വിജയത്തോടു കൂടി തന്നെ തുടങ്ങാൻ ടീമിന് സാധിച്ചിരിക്കുകയാണ് 2023. കുറച്ചധികം മാച്ചുകൾക്ക് ശേഷം വളരെയധികം സാറ്റിസ്ഫൈഡ് ആയ അറ്റാക്കിംഗ് വൈസ് ആണെങ്കിലും ഡിഫൻസീവ് വൈസ് ആണെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ട അവസാന നിമിഷങ്ങളിൽ ടെൻഷൻ അടിക്കാതെ കണ്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരം. ജംഷഡ്പൂർ എഫ് സിയെ ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് തോൽവി അറിയാത്ത 8-ാമത്തെ മത്സരം, ലീഗിലെ 8-ാമത്തെ വിജയം ടീം നേടിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നേരെ വീഡിയോയിൽ കിടക്കുക. സോ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗെയിം സ്റ്റൈൽ അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് പറയുന്നത് വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. പല ടീമുകൾക്കെതിരെ പല രീതിയിലാണ് ടീം അപ്രോച്ച് ചെയ്യുന്നത്. ഫോഴ്സ്ഫുള്ളി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റൻഷനിൽ അങ്ങനെ കളിക്കുന്നതായിരിക്കാം. സോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വമ്പൻ ടീമുകൾക്കെതിരെ നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടാത്ത, ഓവറായിട്ട് ആ ഒരു ഡോമിനേഷൻ കിട്ടാത്ത ടീമുകൾക്കെതിരെ ഓഫ് ദ ബോൾ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് പ്രസ് ചെയ്തുകൊണ്ടും പന്ത് റിക്കവർ ചെയ്തുകൊണ്ടും കൗണ്ടർ അറ്റാക്ക് നടത്തിയും പരമാവധി ഒരു ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിഫൻസ് പരമാവധി സെക്യൂറായി വെക്കുന്ന രീതിയിലും, മറിച്ച് കുറച്ചധികം വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ടേബിളിൽ നമ്മളെക്കാൾ താഴെയുള്ള പെർഫോമൻസ് വൈസ് കുറച്ച് വീക്കായുള്ള ടീമുകൾക്കെതിരെ വിത്ത് ബോൾ ആ ഒരു പന്ത് കൈവശം വെച്ച് പൊസിഷൻ വെച്ച് അറ്റാക്കിംഗ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കോമ്പിനേഷൻസും വൺ ടച്ച് പാസുകളും കളിച്ച് ആ ഒരു അപ്രോച്ചാണ് മെയിനായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ വരുമ്പോൾ അവരെ വിത്ത് ബോൾ പരമാവധി ലോങ് ബോൾ കളിച്ച് പെട്ടെന്ന് ഓപ്പൺ ആൻഡ് ഹാഫിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു ടീമായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൊസിഷൻ ലഭിക്കും, നമുക്ക് ആ ഒരു പന്ത് കിട്ടും. സോ ആ ഒരു രീതിയിൽ പൊസിഷൻ കളിച്ചുകൊണ്ട് പരമാവധി ബിൽഡപ്പ് ചെയ്ത് ആ ഒരു അറ്റാക്കിംഗ് ചാൻസസും ട്രയാങ്കിൾസും ആ ഒരു വൺ ടച്ച് പാസുകളൊക്കെ കളിച്ച് ആ ഒരു രീതിയിൽ അറ്റാക്കിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചത്. സോ ആ പാർട്ട് വളരെ ഭംഗിയായിട്ട്, അത് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതുവരെയുള്ള മാച്ചുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അറ്റാക്കിംഗ് ഗെയിം കളിച്ചൊരു മാച്ച് പോലെയാണ് ഫീൽ ചെയ്തത്. 20 ഷോട്ടും 8 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും അതിനേക്കാൾ ഉപരി ഒട്ടനേകം ചാൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, അത് വളരെ സിമ്പിളായിട്ടും എഫക്റ്റീവായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിലെ കൊണ്ടുവരുന്ന രീതി, അത് മുംബൈ സിറ്റി എഫ് സി പോലെ എറ്റിക മോഹൻ ബഗാൻ പോലെ ടീമുകൾ കളിക്കുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് പോലെ അത്രയും മികച്ച രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് അത് എക്സിക്യൂട്ട് ചെയ്തത്. സോ അതിൻ്റെ റിസൾട്ട് ഈ ഒരു മാച്ചിൽ കിട്ടിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് നേടിയ ഒരു 3-ാമത്തെ ഗോള് അതിന് വലിയൊരു ഉദാഹരണമാണ്. എത്ര കണ്ടാലും മടുക്കാത്ത, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണാൻ തോന്നിക്കുന്ന ആ ടീം വർക്കിൽ നേടിയ ഒരു ഗോള്. സോ ആ ഒരു രീതിയിൽ അറ്റാക്കിംഗ് വൈസ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മാച്ചായിരുന്നു. ഫിനിഷിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി വലിയൊരു ഗോൾ മാർജിൻ നമുക്ക് ഒരു മാച്ചിൽ ലഭിച്ചേനെ. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഫോഴ്സ്ഫുള്ളി വരുത്തേണ്ടി വന്നൊരു മാറ്റമാണ്. സസ്പെൻഷൻ ആയിട്ടുള്ള ഇവാൻ കലൂഷ്ണിക്ക് പകരം ജിയാനു, അപ്പോസ്റ്റർ ജിയാനു വന്നത് ശരിക്കും നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച, ഇലവനിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു പ്ലെയറാണ് ജിയാനു. അദ്ദേഹത്തിന്റെ വരവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അറ്റാക്കിംഗ് വൈസ് നേരത്തെ പറഞ്ഞ ഒരു കൺട്രോൾ ലഭിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടായിട്ട് തന്നെ പറയാൻ പറ്റുന്നതാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും ജിയാനുവിന്റെ ഭാഗമുണ്ടായിരുന്നു. പിന്നെ പല സമയത്ത് നമ്മൾ കഴിഞ്ഞ മാച്ചുകളിൽ ലൂണ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്തപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ അറ്റാക്കിംഗ് ത്രെഡ്സും കൂടുതൽ ഓപ്ഷൻസും കോമ്പിനേഷൻസും നമുക്ക് ജിയാനു വന്നപ്പോൾ കിട്ടി. പ്രത്യേകിച്ചും ദിമിത്രിയോസ് ജിയാനു അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു കോംബോ വർക്ക് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും അടുത്ത മാച്ചിൽ കോച്ചിന് വലിയൊരു തലവേദന തന്നെയായിരിക്കും ഇവാൻ കലൂഷ്ണി, ലൂണ അവരുടെ ഒരു പൊസിഷനും ജിയാനുവിന്റെ ആ ഒരു ഇൻക്ലൂഷനും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, ജംഷഡ്പൂർ എഫ് സി താരതമ്യം വീക്കായുള്ള ഒരു ടീമായിട്ട് കൂടി മധ്യനിരയിൽ ചില സമയത്ത് അവർ കൺട്രോൾ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒന്നല്ലെങ്കിൽ ലൂണ പ്രസന്റ് അല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ ഫിസിക്കലുള്ള ബാറ്റിൽസിൽ ലൂണ ഒന്ന് ഫെയിൽ ആവുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അവിടെയാണ് ഇവാന്റെ പ്രാധാന്യം. അദ്ദേഹം ബോഡി വെച്ചിട്ട് വളരെയധികം പ്ലെയേഴ്സിനെ ഒരു മധ്യനിരയിൽ വെച്ചിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യാനും പന്ത് റിക്കവർ ചെയ്യാനും ഒരുപാട് ശ്രമിക്കുന്ന, അതിൽ സക്സസ് റേറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. സോ അവിടെ റിക്കവറീസ് കൂടുതൽ മാൻ മാർക്കിംഗ് അത്തരം കാര്യങ്ങളൊക്കെ ഇവാനായിരിക്കും ചെയ്യാൻ സാധിക്കുക. പക്ഷേ ലൂണ ആ ഒരു പൊസിഷനിൽ കളിച്ചപ്പോൾ കുറച്ചുകൂടി അതിന് നമ്മൾ പഴയ ലൂണെ കാണുന്നത് പോലെ ഒരു ഫ്രീഡവും, പന്ത് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അധികം പ്രശ്നങ്ങളില്ലാതെ പന്തോട്ട് മുന്നോട്ട് പോകാനും ത്രൂ പാസ് വെച്ച് കൊടുക്കാനും ക്രിയേറ്റീവായിട്ട് കളിക്കാനുള്ള ഒരു ഫ്രീഡം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ മുന്നിൽ കളിക്കുമ്പോൾ അതിന് കിട്ടാത്തൊരു സാധനമാണ്. സോ അവിടേക്കും ആ ഒരു ഫ്രീഡം അദ്ദേഹത്തിന് വളരെയധികം യൂസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു മാച്ചിൽ. സോ എന്തായാലും ഒരു മാച്ചിലെ വിജയം ഇവാൻ ബുക്കമാനോസിന് ഒരു വലിയ തലവേദന തന്നെയായിരിക്കും ഇനി വരുന്ന ആ ഒരു ലൈനപ്പ് തയ്യാറാക്കുമ്പോൾ. സോ പെർഫോമൻസുകളിൽ ആദ്യം എടുത്തു പറയാൻ തോന്നുന്നൊരു പേര് സന്ദീപ് സിംഗിൻ്റെതാണ്. കാരണം ഡിഫൻസീവ്ലി നമ്മൾ ഒരു പക്ഷേ മറക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറെ പോലെ തോന്നുന്നുണ്ട് സന്ദീപ് സിംഗിൻ്റെ. കാരണം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരുപാട് തവണയാണ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റൈറ്റ് സൈഡിലെ പന്തുകൾ ജംഷഡ്പൂർ എഫ് സി റിസീവ് ചെയ്യുന്നതും, പ്രത്യേകിച്ച് മിഷാൻ പണ്ഡിത ഒരുപാട് സിറ്റുവേഷൻസിൽ അദ്ദേഹം ആ ഗോളിനോട് അടുത്ത് വരെത്തുന്നുണ്ടായിരുന്നു. സോ അവിടേക്കും വളരെയധികം കൺട്രോൾഡ് ആയിട്ടുള്ള വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് രീതികളാണ് സന്ദീപ് സിംഗിൽ നിന്ന് കണ്ടത്. സോ ആ പാർട്ടൊക്കെ ഗോള് കൺസീഡ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് സന്ദീപ് സിംഗ് ആണ്. സോ അവിടെ അതിൻ്റെ ഡിഫൻസീവ് വർക്ക്സും ടാക്കിൾസും ക്ലിയറൻസുകളൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. സോ അടുത്ത മാച്ചിൽ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല എന്നുള്ളത് ഒരു വലിയ മിസ്സായിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡിഫൻസീവ്ലി വളരെയധികം സ്റ്റേബിളായുള്ള ഒരു പെർഫോമൻസ് സന്ദീപ് സിംഗിൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഡിഫൻസീവ്ലി നമ്മളെ ഒരുപാട് ഈ ഒരു മാച്ചിൽ ഹെൽപ്പ് ചെയ്തതുപോലെയാണ് തോന്നിയത്. പിന്നെ ദിമിത്രിയോസ് അപ്പോസ്റ്റലസ് അവരുടെ ഒരു കോമ്പിനേഷനും അവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈലൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് അറ്റാക്കിംഗ് വൈസ് നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടുന്നതിൽ ഒരു വലിയ പ്രധാനപ്പെട്ട പാർട്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പന്തുകൾ എത്തിച്ചു കൊടുക്കുന്നതും ഒരാൾ ഫിസിക്കലി വളരെയധികം ഓപ്പണിൻ്റെയും ബുദ്ധിമുട്ടിക്കും, ഡുവൽസിലൊക്കെ വിൻ ചെയ്ത് പന്ത് റിക്കവർ ചെയ്ത് ആ പന്ത് അറ്റാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റേ ആൾ ടെക്നിക്കൽ പേസ് നല്ല രീതിയിലുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള രീതിയിലും ക്രിയേറ്റീവായുള്ള രീതിയിലും കളിക്കുന്ന രീതിയിൽ ജിയാനുവിനെ കാണാൻ സാധിച്ചു. സോ ഈ രണ്ടുപേരുടെയും ആ രണ്ടുപേരും ഫ്രണ്ടിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ത്രെട്ടാണ്.
ജംഷദ്പൂരിന്റെ ഡിഫൻസിനെ വന്നത്. സോ ആ ഒരു കോമ്പിനേഷൻ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ ഇൻഡിവിജ്വൽ ഉള്ള കോൺട്രിബ്യൂഷൻസും തീർച്ചയായിട്ടും വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടും സ്ട്രൈക്കിംഗ് ഫോഴ്സിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആയിട്ട് ഈ രണ്ടുപേരുടെയും പെർഫോമൻസ് ഇന്നത്തെ പെർഫോമൻസ് അനുഭവപ്പെട്ടിരുന്നു. പിന്നെ ഒരാൾ സഹൽ അബ്ദുൽ സമദ് ആണ്. ഗോളും ഇല്ല അസിസ്റ്റും ഉള്ള ഒരു മാച്ചിൽ, പക്ഷേ എങ്കിലും അറ്റാക്കിംഗ് വൈസ് നമുക്ക് പല സമയത്തും കൂടുതൽ ത്രെട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പണന്റിന് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ സഹലിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വൺ ടച്ച് പാസുകളിലും ലെഫ്റ്റ് വിങ്ങിലെ ആ ഒരു ജസലും ലൂണയുമായിട്ടുള്ള കോമ്പിനേഷൻസും അതുപോലെ തന്നെ ചില സമയത്ത് പന്ത് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന രീതി, അത് ഡ്രിബ്ലിംഗിലൂടെയും ചില വെറൈറ്റി സ്കിൽസിലൂടെയൊക്കെ അദ്ദേഹം ഹോൾഡ് ചെയ്തിട്ട് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന രീതി വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നി. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അവിടെ കുറച്ചുകൂടി എക്സ്ട്രാ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഷോട്ടിലേക്കോ അല്ലെങ്കിൽ പാസിലേക്കോ പോകേണ്ട സിറ്റുവേഷൻസിൽ അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റാക്കിംഗ് വൈസ് നമുക്ക് ആ ഒരു ഹോൾഡ് കിട്ടുന്നതിൽ സഹലിന്റെ പങ്കും ചെറുതല്ല എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഹാഫിലെ ജസല് ആ ഒരു ഒഫൻസീവിലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാസുകൾ വെച്ച് കൊടുക്കുന്ന ആ ഒരു ഒഫൻസീവ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്ന ജസലിനെ ഈ ഒരു മാച്ചിന്റെ തുടക്കത്തിലും ഫസ്റ്റ് ഹാഫിലും കാണാൻ സാധിച്ചിരുന്നു. ജിയാന് നേടിയത് ഗോളിന്റെ പിന്നിൽ ഒരു പ്രീ അസിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ജസലിനെ കാണാം. അത്തരം സിറ്റുവേഷൻസിൽ ഈ പാസുകൾ ഷോർട്ട് പാസുകളോ അല്ലെങ്കിൽ ത്രൂ പാസുകളോ കൊടുക്കുന്ന കാര്യത്തിൽ ഫുൾ ബാക്ക് എന്ന രീതിയിൽ കുറച്ചൊരു കോൺട്രിബ്യൂഷൻ ജസലിന്റെ ഭാഗം വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നതും ആ സമയത്ത് ഗ്യാപ്സ് പിക്കാതെ അദ്ദേഹം പാസുകൾ കൊടുക്കുന്നതും നമ്മുടെ അറ്റാക്ക് മുന്നോട്ട് തന്നെ പോകുന്നതിൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. അവിടെയുള്ള ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ ജസല് നന്നായിട്ട് ഈ ഒരു മാച്ചിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പറയാൻ വിട്ടുപോയ ലെസ്കോവിച്ചും ഹോർമിയും ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ ലോങ് ബോൾ കൊണ്ട് ഒരുപാട് ടീമിനെ ബുദ്ധിമുട്ടിക്കുമ്പോഴും പ്രശ്നങ്ങളില്ലാതെ ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ നമ്മുടെ ലെസ്കോവിച്ചിനും ഹോർമിക്കും സാധിക്കുന്നുണ്ടായിരുന്നു. ചില സിറ്റുവേഷൻസിൽ ഹോർമി പാമിന്റെ ഡിസിഷൻ മേക്കിംഗ്, അനാവശ്യമായിട്ടുള്ള ചില ഔട്ടിങ്സ് ഒക്കെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഡിഫൻസീവിലി അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് പെർഫോം ചെയ്ത ഒരു മാച്ച് തന്നെയായിരുന്നു. സോ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടിയ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്ന ഫിനിഷിംഗിലെ ചില പ്രശ്നങ്ങളും ഡിഫൻസീവിലെ ചില സമയത്തുള്ള പാകപ്പിഴകളും ഒഴിച്ചു എടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിലേക്ക് നിൽക്കുന്ന ഒരു മാച്ച് പോലെയാണ് ഈ ഒരു മാച്ച് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തരം ടീമുകൾക്കെതിരെ പോയിന്റ്സ് നഷ്ടപ്പെടുത്താതിരിക്കുക, ഒരു വിജയം തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് സാധിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് 3 പോയിന്റ് ആ ഒരു ടോപ്പ് 6 ആ ഒരു പൊസിഷൻ ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു മാച്ചിൽ റിസൾട്ട് മാറുന്നുണ്ട്. സോ ലൈനപ്സിലെ കുറച്ച് കൺഫ്യൂഷൻസും പെർഫോമൻസിലെ ചില പ്രശ്നങ്ങളും മാറ്റാൻ എന്തായാലും ഇവാൻ വൂക്കമനോസിന് തീർച്ചയായിട്ടും ഇനി സമയം വേണ്ടിവരും. സോ മുംബൈക്കെതിരെ ഒരു കൺട്രോളും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുംബൈയെ തോൽപ്പിക്കുന്ന ആദ്യത്തെ ടീമായി മാറാൻ ബ്ലാസ്റ്റേഴ്സിന് അവസരമുണ്ട്. എന്തായാലും ഈ ഒരു മാച്ചിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ഇതല്ലാതെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.